ഇന്നത്തെ എൻ്റെ റെസിപ്പി പൊട്ടറ്റോ ബോൾസ് ആണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ 4 പൊട്ടറ്റോ പുഴുങ്ങിയതാണ് കേട്ടോ. ഇത് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം, മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്ക് ഒരു വലിയ സവാള എന്ന് പറഞ്ഞാൽ മീഡിയം സൈസ്, അത് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഇഞ്ചി 1 ടീസ്പൂണും വെളുത്തുള്ളി 1 ടീസ്പൂണും അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മല്ലിയില കുറച്ച്. നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കാശ്മീരി ചില്ലിയാണ്, ഇത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഹാഫ് ലെമൺ എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട്, ഹാഫ് ലെമൺ അതൊന്ന് നമുക്ക് സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം. ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ 3 സ്ലൈസ് ബ്രെഡ് പൊടിച്ചതാണേ, അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിന് കുറച്ച് എടുത്തിട്ട്, ഇത് പൊട്ടറ്റോ ബോൾസ് അല്ലേ, അപ്പോൾ ബോൾ ഷേപ്പിലോട്ട് ആക്കുക. നല്ല റൗണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് 1 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടൊന്ന് ഒന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തിട്ട് ഈ മുട്ട ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്കിതെല്ലാം ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസുമായിട്ടൊക്കെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിൽ ആണ് എടുത്തിരിക്കുന്നത്. അപ്പം 1 ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് 1 ബോൾസ് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്താ ഈ ഒരു ഇങ്ങനെ വേണം ചെയ്ത്, ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വേണം ചെയ്തെടുക്കാൻ കേട്ടോ. ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങ് കരിഞ്ഞു പോകാം. ഇപ്പോൾ ഇത് 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇതേ കണക്ക് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോൾ അത് പൊട്ടിപ്പോവും. പൊട്ടിപ്പോകുന്നതല്ല, കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. ഇതേ കണക്ക് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. ഉടനെ സ്പൂൺ വെച്ച് തിരിക്കാൻ നോക്കണ്ട കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് പൊട്ടിപ്പോകും. എൻ്റെ അങ്ങനെ 2-3 എണ്ണം പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ എടുക്കുക, എന്നിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് പിന്നെ തിരിച്ചു. മുത്താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത്, മുത്തോളം മുകിലോളം മലയാളം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യുക ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൻ. മുകിലോളം മലയാളം പാടും നിൻ തീരത്ത്, പൂപ്പൊലി പാട്ടീണം മൈലാഞ്ചി പാട്ടിൻ.